വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇപ്പം ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല എംബാപ്പയുടെ കാര്യമാണ് എംബാപ്പയ്ക്ക് വേണ്ടി ഒരു മെഗാ ഡീലുമായിട്ട് സൗദി ക്ലബ്ബ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പി എസ് ജിക്ക് മുന്നൂറ് മില്യൺ കൊടുക്കാം അത് മാത്രമല്ല എംബാപ്പയ്ക്ക് എഴുന്നൂറ് മില്യൻ്റെ സാലറി ഒരു വർഷത്തേക്ക് കൊടുക്കാം അപ്പോൾ ഒരു വർഷത്തേക്ക് മാത്രം ഒന്ന് കളിച്ചാൽ മതി അതിനുശേഷം ശേഷം വേണമെങ്കിൽ റെയിൽ മാർക്കറ്റിലേക്ക് ഫ്രീ ഏജൻറ്റായിട്ട് പൊക്കുക അപ്പോൾ അങ്ങനെ ഒരു ഓഫറാണ് വച്ചിട്ടുള്ളത് പി എസ് ജിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പി എസ് ജിക്ക് എംബാപ്പ എങ്ങനെയെങ്കിലും പോകണം ഇവിടെ നിന്ന് പൊക്കോ അതാണ് പി എസ് ഡിയുടെ സ്റ്റാൻഡ് അതേസമയം എംബാപ്പയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് അൽ ഹിലാൽ വന്നിട്ടുണ്ട് അപ്പോൾ പി എസ് ജി ആണെങ്കിൽ ഹാപ്പി ആയിരിക്കും എംബാപ്പയുടെ കാര്യം നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അതുപോലെ തന്നെ റെയിൽ ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന പോലെ ഫ്രീ ഏജൻറ്റായിട്ട് അടുത്ത വർഷം കിട്ടുവാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും ഇപ്പോൾ എംബാപ്പയുടെ ഈ കാര്യത്തിലുള്ള സ്റ്റാൻഡ് എന്താണെന്നുള്ള കാര്യം യാതൊരു പിടിയില്ല കാരണം എഴുന്നൂറ് മില്യൺ എന്ന് പറയുന്നൊരു മെഗാ തുക അപ്പോൾ മില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യൻ തുക ആറായിരം കോടി രൂപയുടെ അടുത്ത് ഒരു വർഷം വരും അത്രയും പൈസ ഓഫർ ചെയ്ത് കഴിയുമ്പോൾ നോ പറയുക ഇപ്പം ഞാനാണ് എംബാപ്പയുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ മനസ്സൊന്നും പിടയ്ക്കും ഇപ്പം നിങ്ങളാണ് ആ ഒരു സ്ഥാനത്തെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യമൊന്ന് ഇടുക അപ്പം അത്രയും വലിയൊരു ഓഫർ വച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനും ഉള്ളിലൊരു പ്രലോഭനം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അത് എംബാപ്പയുടെ ഒരു തീരുമാനം പോലെ ഇരിക്കും പക്ഷേ ഇവരിത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു കളിയാണ് അത് അത്ര വലിയ റോക്കറ്റ് സയൻസോ അതല്ലെങ്കിൽ ഭയങ്കരമായ സംഭവമൊന്നുമല്ല ഒരു കളിയാണ് നമുക്കെല്ലാവരും കളിക്കുന്ന കളിയാണ് പക്ഷേ ചില ആൾക്കാർ ഈ എംബാപ്പനെ പോലുള്ള ആൾക്കാർ അതിലൊക്കെ എലീറ്റാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹൈ സാലറി കിട്ടുന്നു പക്ഷേ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് പ്ലെയേഴ്സിനെ സ്പോയിൽ ചെയ്യേണ്ട എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു ചോദ്യം കാരണം പ്രൊഫഷണൽ താരങ്ങളൊക്കെ അവർ ഇനി ഭാവിയിലേക്ക് വരുമ്പോൾ പല വലിയ ക്ലബ്ബുകൾക്കും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കും അവരുടെ ഭാഗം എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് നൂറ് ശതമാനം ഔട്ട് പുട്ടൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യമൊക്കെ സംശയമായിരിക്കും കാരണം ഇങ്ങനെ പ്രലോഭിപ്പിക്കാനായിട്ട് ക്ലബ്ബുകളുള്ള സമയത്ത് തീർച്ചയായും അവരുടെ ആഗ്രഹം ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഔട്ട് ഓഫ് ഫോം ആക്കി ആയിക്കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം ഞാൻ വേണേൽ സൗദിയിലേക്ക് പൊക്കോളാം ആ ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ അങ്ങനെ എല്ലാം ആ ഒരു ക്യാഷ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മാറും പണം മാത്രം ലക്ഷ്യം അല്ലാതെ ഗ്ലോറി എന്നുള്ള കാര്യത്തിന് പ്രത്യേകിച്ച് അർത്ഥം ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പോൾ അതിൻ്റെ ഒരു പേടി എല്ലാ ക്ലബ്ബുകൾക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവും തീർച്ചയായും ജനറൽ ഫുട്ബോൾ ഫാൻസിൻ്റെ ഒരു റിയാക്ഷൻ ഈ ഒരു കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പറയുന്നത് എംബാപ്പ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകരുത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകരുത് അതുപോലെ തന്നെ സൗദി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലും ആണ് മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഇപ്പം ഇത് സസ്റ്റൈനബിൾ ആണോ സൗദി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് മില്യൺ ആണ് എംബാപ്പയ്ക്ക് സാലറി കൊടുക്കാൻ പോകുന്നത് അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബായ റിയൽമാഡിൻ്റെ ഈ വർഷത്തെ അവരുടെ റിപ്പോർട്ട് വന്നത് എണ്ണൂറ്റി നാല്പത്തി മൂന്ന് മില്യൺ ആണ് അപ്പോൾ ഏതാണ്ട് റയൽ മാഡിന് ഒരു വർഷം കിട്ടുന്ന വരുമാനത്തിൻ്റെ അത്രയാണ് എഴുന്നൂറ് മില്യൺ ആണ് എംബാപ്പൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും വർഷം കൊണ്ട് അവർ പല ട്രോഫികളൊക്കെ വിജയിച്ച് അതുപോലെ തന്നെ പല സ്പോൺസേഴ്സിനെ കിട്ടി കിട്ടി അങ്ങനെയാണ് അവർ അത്രയും പൈസ ഉണ്ടാക്കിയത് ഇത് പെട്ടെന്ന് വന്ന് ഗവണ്മെന്റ് ഇങ്ങനെ ഫണ്ട് ചെയ്ത് അങ്ങനെ ഒരു ക്ലബ്ബ് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അതൊട്ടും അല്ല ഇപ്പോൾ സൗദിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൗദിക്ക് അതൊരു പ്രശ്നമല്ല കാരണം ആണ് ഫണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സൗദിയിലെ ഭരണ രീതികളും അങ്ങനെയാണ് രാജഭരണമാണ് ആർക്കും അതിനെതിരെ സംസാരിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയില്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും അവിടുത്തെ ജനങ്ങൾ സംഭവിക്ക സമ്മതിക്കില്ല ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കാൻ ഇത്രയും പൈസ താരങ്ങളിലേക്ക് കൊടുക്കുകയാണെന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഒത്തിരി ആൾക്കാർ അതിനെതിരെ പ്രതിഷേധമായിട്ട് വരും കാരണം ആൾക്കാർ പട്ടണി കിടക്കുകയാണ് അതിനിടയ്ക്കാണോ ഇത്രയും പൈസ കൊടുത്ത് വിമാരം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ഒരു വർഷത്തേക്ക് ഇത്രയും പൈസ കൊടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളത് രാജഭരണമാണ് സൗദിയിലുള്ളതെന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത് അവർക്ക് ലിമിറ്റ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് ഇപ്പം എന്ന് നിർത്തുന്നു അവർ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഫെയർപ്ലേയുടെ കാര്യമൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഫിനാൻഷ്യൽ ഫെയർപ്ലേ എന്ന് പറഞ്ഞ സംഭവം അത് യു എഫ് എ ക്ലബുകൾക്ക് അല്ലെങ്കിൽ യു എഫ് എ നേഷൻസിന് മാത്രമാണ് അത് ബാധകമായിട്ടുള്ളത് ഈ ബാക്കി സ്ഥലത്തേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ സംഭവം ഇപ്പോൾ എംബാപ്പേടൊരു കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനകത്ത് ഫിഫ എന്തെങ്കിലും ഇടപെടും അവരെന്തെങ്കിലും ഇതിനകത്ത് സാലറിക്ക് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോലെ ക്ലബ്ബുകളൊക്കെ ലോബി ചെയ്യാൻ തുടങ്ങും അതല്ലെങ്കിൽ ക്ലബ്ബുകളുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണത് അപ്പോൾ അതുകൊണ്ട് ക്ലബ്ബുകൾ എന്തെങ്കിലും ലോബിങ്ങ് ഫിഫയുമായി ചേർന്നുണ്ടാവും അതെന്തെങ്കിലും ക്യാപ്പ് കൊണ്ടുവരും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോസോ പരിപാടിയൊക്കെ ഇതിനകത്തേക്ക് വരും അപ്പം അതിന് മുമ്പ് ഇവർ പരമാവധി സ്റ്റാർസിനെ കൊണ്ടുവന്നാ ലീഗിൻ്റെ ഒന്ന് പുഷ്ടിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ ഇത്രയും പൈസ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൽമാൻ രാജാവിൻ്റെ വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറയുന്ന ആ ഒരു പദ്ധതിക്ക് അതിനെപ്പറ്റി അൽ ജസീറയുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിൽ ഇരുപത് ശതമാനം ആൾക്കാർ പോവർട്ടിയിലുണ്ട് എന്നുള്ളൊരു സംഭവമാണ് വായിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നേക്കാം അപ്പോൾ എന്താണ് പ്ലാൻ എന്നുള്ളതൊന്നും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല സോ ലെറ്റ്സ് വെയ്റ്റ് ആൻഡ് സീന്ന് പറയുള്ളൂ ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ കാര്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ വാന്നുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം